ഈ ചങ്ങാതിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ തണുപ്പം കാലത്ത് വെറുതെ കുരങ്ങനെ മെനക്കെടുത്താൻ. അങ്ങനെ പറയാൻ വരട്ടെ, പൂവനില്ലെങ്കിലേ ഈ കാട്ടില് നേരം വെളുക്കൂല. ഇക്കാലം അത്രയും പൂവനാ കൂവി നേരം വെളുപ്പിക്കുന്നത്. അത് ശരിയാ, ഈ പൂവനെങ്ങാനും ഇഹലോക വാസം വെടിഞ്ഞ കാടിന്റെ കാര്യം പോക്ക. അതുകൊണ്ടല്ലേ നിനക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞത്? അവൻ വരും, അവൻ എപ്പോഴും ഊഞ്ഞാലാടി നടക്കാനാണ് ഇഷ്ടം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. കപില, കപില, കപില. അതാ വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്? കപില, ഇന്നത്തെ ചെലവ് മുഴുവൻ നിന്റെ വകയാണ്. എന്താ മക്കളെ, എത്ര ദിവസമായി നിങ്ങളെ ഒരുമിച്ച് കണ്ടിട്ട്. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശിയെ കണ്ടിട്ടും ഒരുപാട് നാളായി. വരൂ മക്കളെ. എന്തിനാ മുത്തശ്ശി ഞങ്ങളെ വിളിപ്പിച്ചത്? വേറൊന്നിനുമല്ല, നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും മുണ്ടി പറയാനും. ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ. അതാണ് എനിക്ക് ആകെയുള്ള സമാധാനം. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരൂ മുത്തശ്ശി. ഒരുപാട് കാലമായി മുത്തശ്ശിയുടെ കഥ കേട്ടിട്ട്. കഥയും കാര്യവും ഒക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്കൊരിടം വരെ പോകണം. അങ്ങ് ദൂരെ ഒരിടം വരെ. എങ്ങോട്ടാ മുത്തശ്ശി പോകുന്നത്? അങ്ങ് ദൂരെ പുത്തരിമേട്ടിലേക്ക്. പുത്തരിമേട്ടിലേക്കോ? അതൊരുപാട് ദൂരെയല്ലേ. എന്നാലും പോകണം. നമുക്ക് പാട്ടുപാടി കളിച്ച് രസിച്ചെങ്ങനെ പോകാം? അവിടെ പുത്തരിയാറ്റിൽ ഒരുപാട് മീനുകളുണ്ട്, നല്ല പിടക്കുന്ന മീനുകൾ. ഇവന് കറുമുറ തിന്നാം. കണ്ടോ കണ്ടന്റെ ഒരു കൊതി. അത് പിന്നെ നമ്മുടെ ആസ്ഥാന ഗായകൻ തന്നെയാവട്ടെ. വാ
നിന്റെ ആ പഴയ രാഗം, പുതിയതൊന്നും പഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. ഒത്തിരി ചില്ലായിൽ പിളി വിടത്തി നെല്ലിമരം.
വന്നത് മുഴുവൻ ഇവിടെ വെച്ചോ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്നാ പിടിക്കുന്നത് നിന്നെ ആയിരിക്കും. ഇതിലധികവും അപ്പുറത്തെ വീട്ടിലെയാ. അത്ര ചിരി വേണ്ട, ഈ തോക്കിനകത്ത് അരിയുണ്ടയല്ല വെടിയുണ്ടയാ. കുഞ്ഞാ, അങ്ങനെയല്ല, ആദ്യം തോക്കിൽ വെള്ളം നിറക്കി എന്നിട്ട് വേണം വെടിവെക്കാൻ. അവാർഡ് ചിക്കൻ കാല് കൊടുത്ത് വാങ്ങിയതാണെന്ന ആരോപണം ജിജക്കൻ കുറുക്കൻ നിഷേധിച്ചു. ഇതിനെ കുറിച്ച് വിശദമായി പറയാൻ ഞങ്ങളുടെ പ്രതിനിധി കുഞ്ഞൻ ലൈനിനുണ്ട്. കുഞ്ഞൻ കേൾക്കാമോ? ഹലോ കുഞ്ഞൻ. ഹലോ ഹലോ, അതെ പക്രു, കേൾക്കാം കേൾക്കാം. വ്യക്തമാക്കി പറയൂ കുഞ്ഞൻ, എപ്പോഴാണ് സ്വീകരണം? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? താങ്കൾ ഇപ്പോൾ ജിഞ്ചക്കന്റെ വീട്ടിലാണോ? അല്ല പക്രു, ഞാനിപ്പോ റൂമിലാണ്. ജിഞ്ചക്കന്റെ റൂമിലാണോ? ഒരു ഇന്റർവ്യൂ ആണോ കുഞ്ഞൻ ലക്ഷ്യമിടുന്നത്? അല്ല, ഞാൻ എന്റെ വീട്ടിലെ റൂമിലാണ്. സ്വീകരണം ഉണ്ടെന്ന് വേറൊരു ചാനലിൽ കണ്ടു. എന്റെ വീട്ടിൽ നിന്നും ദോശ ചുടുന്ന അമ്മയോടൊപ്പം കുഞ്ഞൻ. വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. കപില, ഇവൻ ഇത് എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊരു തീറ്റി പണ്ടാൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മുത്തശ്ശിക്കെന്തോ പറയാനുണ്ട്. ഉണ്ട് മക്കളെ, പറയാനുണ്ട്. അതിനു വേണ്ടി തന്നെയാ നിങ്ങളെ വിളിപ്പിച്ചത്. എന്താണ് മുത്തശ്ശി, കേൾക്കട്ടെ. പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. നമ്മളെല്ലാവരും വ്യത്യസ്ത വർഗക്കാരും ജാതിക്കാരും വിവിധ നിറക്കാരുമാണ്. പക്ഷേ നമ്മളെല്ലാം ഈ കാടിന്റെ മക്കളല്ലേ. ഈ കാട് നമുക്ക് സ്വന്തമാണ്. ഇവിടുത്തെ വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നമുക്കൊരുപോലെ അവകാശപ്പെട്ടതാണ്. ഇതുവരെ നമ്മൾ ആരും ഒരു കാര്യത്തിലും തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ല. ഇനിയും നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. എന്താ, ഉറപ്പല്ലേ? ഈ കാട്ടിൽ ഒരാളുടെ ദുഃഖം നമ്മുടെ എല്ലാം ദുഃഖമായിരിക്കും. അതെ മുത്തശ്ശി, ഒരാളുടെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും സന്തോഷമായിരിക്കും. എങ്കിൽ നമ്മുടെ കാട്ടിലേക്ക് നമ്മുടെ വായുവും വെള്ളവും കട്ടെടുക്കാൻ പുറം നാട്ടിൽ നിന്നൊരു ശത്രു വന്നാലോ? നാം അവനെ ആട്ടി ഓടിക്കും. നാം അവനെ പുത്തരി ആറ്റിൽ മുക്കിക്കൊല്ലും. എങ്കിൽ നാം വിജയിച്ചു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ കാടിനെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഏത് ശത്രുവാണ് മുത്തശ്ശി ഇങ്ങോട്ട് വരാൻ പോകുന്നത്? പറയാം, ഈ പുത്തരിമേട്ടിൽ ഈ ചരിവിൽ ഒരു വിഷക്കമ്പനി വരാൻ പോകുന്നു. വിഷക്കമ്പനിയോ? അതെന്താണ്? ഈ ആൽമരം അടക്കം പുത്തരിമേട്ടിലെ എല്ലാ മരങ്ങളും അവർ മുറിച്ചു മാറ്റും. നമ്മുടെ കാട്ടിലെ കായ്കനികൾ മുഴുവൻ വിറ്റ് പണമുണ്ടാക്കാൻ മറുനാട്ടിലെ പോത്തൻസ് കമ്പനിക്കാർ പുതിയ പദ്ധതിയുമായി വരുന്നു. ഇനി കാട്ടിലെ ഒരു കനിയും പറിച്ചു തിന്നാൻ നമുക്ക് അവകാശമുണ്ടാവില്ല. എല്ലാം അവരുടേതാവുകയാണ്. അപ്പോ നമ്മൾ എങ്ങനെ ജീവിക്കും? നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും അവരുടെ കയ്യിൽ നിന്നും പണം കൊടുത്തു വാങ്ങണം. അതും വിഷം പുരട്ടിയത്. നമ്മുടെ പുത്തരിയാറ്റിൽ നിന്നും അവർ വെള്ളമെടുത്ത് കായ്കനികളിൽ തളിക്കാനുള്ള വിഷം നിർമ്മിക്കും. നമുക്ക് കുടിക്കാനുള്ള വെള്ളം പോലും അവർ നിറം പിടിപ്പിച്ച് കുപ്പിയിലാക്കി തരും. അതും പണത്തിന്. ഇത് വല്ലാത്തൊരു ചതിയാണല്ലോ. നമ്മുടെ വെള്ളത്തിന് നമ്മൾ പണം കൊടുക്കുക. ആട്ടെ, ഇതെങ്ങനെ മുത്തശ്ശി അറിഞ്ഞു? പ്രിയ കാട്ടുകാരെ,
ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഇനിമേൽ നിങ്ങൾ ആരും മരത്തിൽ കയറി കായ്കനികൾ പറിക്കേണ്ട, ആരും വെള്ളം മുക്കിയെടുക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിമനോഹരമായ കുപ്പികളിലും പുറകളിലുമാക്കി നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ ഇതാ പോത്തൻസ് കമ്പനി നിങ്ങളോടൊപ്പം. അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. മാത്രമല്ല, നിറമുള്ള കുപ്പികളിൽ വെള്ളം കുടിക്കുക. ടപ്പേന്ന് തുറക്കുമ്പോൾ തന്നെ പതച്ചു വരുന്ന വെള്ളം, ആഹാ എന്തൊരു ഭംഗി, എന്തൊരു മണം, എന്തൊരു രുചി! നിറമുള്ള കുപ്പികളിൽ വെള്ളം കുടിക്കുന്നത് തന്നെ എന്തൊരു അന്തസ്സാണ്! ഇതൊക്കെയല്ലേ മുത്തശ്ശി വികസനം! വിട്ടികളുടെ സമൂഹത്തിന് അടിമപ്പണിയും ചേരും. ഈ കാട്ടിലെ അരുവികളിൽ നിന്ന് നാം ഇതുവരെ കുടിച്ച വെള്ളമാണ് നമ്മുടെ ജീവൻ നിലനിർത്തിയത്. ആ വെള്ളത്തെ അതിജീവിക്കാൻ ഒരു നിറമുള്ള വെള്ളത്തിനും കഴിയില്ല. പോത്തൻസിന്റെ കൂടെ നിൽക്കേണ്ടവർക്ക് അങ്ങനെയാകാം. എനിക്കേതായാലും അധ്വാനിച്ച് ജീവിച്ചേ ശീലമുള്ളൂ. ഞാൻ മരണം വരെ ഇതിനെതിരെ സമരം ചെയ്യും. കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാം. ഞങ്ങൾ എല്ലാവരും മുത്തശ്ശിയോടൊപ്പമുണ്ട്. നമ്മുടെ മണ്ണിന് വേണ്ടി നമ്മളല്ലാതെ ആരും സമരം ചെയ്യും. നമുക്ക് സിംഹത്തോട് പരാതി പറഞ്ഞാലോ മുത്തശ്ശി? അതാമല്ലേ കാടന്റെ രാജാവ്. നിങ്ങൾ എന്താ അറിഞ്ഞു? രാജാവിനെയും മന്ത്രിമാരെയും ഒക്കെ പോത്തൻസ് കമ്പനി നേരത്തെ തന്നെ വശത്താക്കി കഴിഞ്ഞു. ഇനി ഒരു പോം വഴിയുമില്ല. സമരം തുടരുക തന്നെ, മരണം വരെയുള്ള സമരം. ഇനി എന്തു ചെയ്യും? ഒറ്റപ്പെട്ടു പോയല്ലോ ദൈവമേ. ആ ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? എന്റെ പൂർവികന്മാർ ഇതുപോലെയുള്ള വേലകൾ ഒപ്പിച്ചത് കൊണ്ടായിരിക്കും കഴുത എന്ന വൃത്തികെട്ട പേര് എനിക്ക് കിട്ടിയത്. സുഖിയന്മാരോടൊപ്പം നിൽക്കുന്ന മനുഷ്യരെ പോലും എന്റെ പേരിട്ടാ വിളിക്കാറ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ എന്റെ വിധി! അല്ലാണ്ട് എന്താ പറയാ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് ജീവിക്കണമല്ലോ. ആ നേരം വെളുക്കട്ടെ, പോത്തൻസിനെ ഒന്ന് കാണണം. നക്കാപ്പിച്ച വല്ലതും കിട്ടുമോന്ന് നോക്കണം. മക്കളെ ഉറങ്ങാതിരുന്നത്? ഉറങ്ങാതെ കാവൽ കിടക്കാൻ ഞാനുണ്ടായിരുന്നല്ലോ. ഏതായാലും ഇനി നമുക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് കമ്പനിയെ നാടുകടത്തിയതിന് ശേഷമേ ഉറക്കമുള്ളൂ. Thank you.
തില്ലകപ്പുറിയായി. ഇതാ പോത്തൻസ് കമ്പനിയുടെ ഫാക്ടറി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ കാടിന്റെ ആസ്ഥാന ഗായകൻ നിങ്ങളേവരുടെയും കണ്ണിനുണ്ണിയുമായ കഴുതച്ചാൽ. ഉദ്ഘാടനം മഹാമഹം നേരിൽ കാണുവാൻ നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു പുത്തരിമേട്ടിലേക്ക്. പ്രിയപ്പെട്ട കാട്ടുകാരി, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ കാടിന്റെ സ്വന്തം കമ്പനിയായ പോത്തൻസ് കമ്പനിയുടെ മഹത്തായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ കാടിന്റെ ആസ്ഥാന ഗായകനും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയുമായ കഴുതച്ചാരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ കാട്ടുകാരെ, സുഹൃത്തുക്കളെ, എത്രയോ കാലങ്ങളായി നാം ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി അലയുകയായിരുന്നു. ഒരുപാട് ജോലി ചെയ്ത് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു. എന്നാൽ ഇനി മുതൽ നമുക്ക് സ്വർഗമാണ്. നമ്മൾ ഒരു പണിയും ചെയ്യാതെ ശുദ്ധി ചെയ്ത വെള്ളവും ഭക്ഷണവും നമ്മുടെ വീടുകളിൽ വന്നെത്താൻ പോവുകയാണ്. എത്രയോ കീടങ്ങളെയും പുഴുക്കളെയുമാണ് ഇതുവരെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നാം അകത്താക്കിയത്. എന്തെല്ലാം രോഗങ്ങളാണ് അവ നമുക്ക് നൽകുന്നത്! ഇനി അതിനെക്കുറിച്ചൊന്നും നാം ഭയപ്പെടേണ്ടതില്ല. വൃത്തിയും വെടിപ്പുമുള്ള കായ്കനികളും പഴങ്ങളും ഇനി നമ്മുടെ തളികകളിൽ അതിമനോഹരമായ ഉറകളിലും കുപ്പികളിലും ലഭിക്കാൻ പോവുകയാണ്. ഇതിനാരംഭം കുറിച്ചിരിക്കുന്നത് നമ്മളെ അതിയായി സ്നേഹിക്കുന്ന നമ്മുടെ കമ്പനിയായ പോത്തൻസ് ഗ്രൂപ്പാണ്. അതിനാൽ പോത്തൻസ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ചൊറിയൻ പോത്തൻ, പൊതിയൻ പോത്തൻ, ചതിയാൻ പോത്തൻ എന്നിവരോട് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കുന്നത് ഇതിന് പണം കൊടുക്കണ്ടേ എന്നാണ്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് പണം മുടക്കാതെ എങ്ങനെ ആരോഗ്യമുണ്ടാകും എന്നാണ്. പണം മുടക്കാതെ എങ്ങനെ വികസനമുണ്ടാവും കൂട്ടരെ? ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാ കാട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി, നന്ദി, നന്ദി. മക്കളെ, നമ്മുടെ കാട് വല്ലാത്തൊരടിമത്തത്തിലാണ് അകപ്പെടാൻ പോകുന്നത്. നമ്മുടെ വായുവിനോ വെള്ളത്തിനോ ഇനി നമുക്ക് അവകാശമില്ല. ഈ കാട് തന്നെ ഇനി വിഷമയമാവാൻ പോവുകയാണ്. നാം എത്ര ചെറുത്തിട്ടും കമ്പനി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. എന്നാലും നമ്മൾ തളർന്നുകൂടാ, വിജയം വരെ പോരാടണം. നമ്മുടെ ഐക്യത്തിനും ശക്തിക്കും മുമ്പിൽ ഏത് കമ്പനിയും പരാജയപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ ജീവൻ ബലിയർപ്പിച്ചെങ്കിലും അടുത്ത തലമുറയെ നാം രക്ഷിച്ചേ മതിയാവും. Oh,
അവൻ നമ്മുടെ സമരത്തിന്റെ രക്തസാക്ഷിയാണ്. ഈ കാടിന് വേണ്ടി മരണം വരിച്ച മഹാൻ. പാടില്ല, നമുക്ക് ചെയ്യാനുള്ളത് അവന് വേണ്ടി കരയുകയല്ല, പകരം ഈ സമരത്തെ ശക്തിപ്പെടുത്തുകയാണ്. പോത്തസ് കമ്പനിയെ എന്ത് വില കൊടുത്തും നാം കെട്ടിക്കെട്ടിക്കണം. എല്ലാവരും കൊടി പിടിക്കുക, മുന്നോട്ട് പോവുക. സമൂഹത്തിന്റെ ശാന്തി എത്ര മഹത്തരമാണെന്ന് കൂട്ടുകാർ ചിന്തിക്കാറുണ്ടോ? ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രതിഭാധനനായ ചാൾസ് ലാംബ് ഉപദേശിച്ചത് എന്തെന്നോ? ഒരു ദിവസം നിങ്ങൾ പുതിയൊരു പദം പഠിക്കുക, പുതിയൊരു സുഹൃത്തിനെ നേടിയെടുക്കുക. നോക്കൂ, തികച്ചും ലളിതമായ രണ്ടു കാര്യങ്ങൾ, എന്നാൽ നിസാരമെന്ന് കൂട്ടുകാർ ചിന്തിക്കുന്ന ഈ രണ്ടു കാര്യങ്ങളും ജീവിതത്തിൽ വിജയം നേടുന്നതിനുള്ള പ്രചോദനങ്ങളാണ്. അറിവിന്റെ അപാരമായ ശക്തിയും അതിനൊത്ത് പ്രശസ്തിയുമുണ്ടെങ്കിൽ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരായി മാറാൻ നമുക്ക് കഴിയും. വായിച്ചും അനുഭവിച്ചും ധാരാളം കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയും തുറന്ന മനസ്സോടെ ഓരോരോ വ്യക്തികളെ പരിചയപ്പെടുകയും ചെയ്താൽ എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ സന്തോഷവും വിഷമങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാനും വിജയിക്കാനുമുള്ള പ്രചോദനം
അല്ലെങ്കിൽ ശക്തി കിട്ടും. ഇങ്ങനെയൊക്കെ ജീവിതത്തെ മാറ്റിയെടുത്തപ്പോഴാണ് മഹൽ വ്യക്തികൾ ചരിത്രത്തിൽ ഇടം നേടിയത്. മഹാന്മാരുടെ അനുഭവങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. അവ നാം പഠിക്കുകയും ജീവിത വിജയത്തിനുള്ള ഊർജം സംഭരിക്കുകയും വേണം. ഈ കുഞ്ഞിത്തത്തയുടെ വിഷമം എന്തെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? നാം കൂട്ടുകാർ അധികം മിണ്ടുന്നോ പറയുന്നോ ഇല്ല. കാണുമ്പോൾ ഒരു ഹായ് പറയും, പിരിയുമ്പോൾ ഒരു ബൈ പറയും. അന്യരെ അറിയാനോ അന്യർ നമ്മെ അറിയാനോ നാം ആഗ്രഹിക്കാറില്ല. സ്വാർത്ഥതയുടെ അച്ചുകൂടിനുള്ളിൽ എല്ലാം സുരക്ഷിതമെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ചുരുങ്ങുകയും ശാന്തിയും സമാധാനവും ഇല്ലാതാകുകയും ചെയ്യുന്നു. ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവും കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ അന്യരുമായി കൂടുതൽ സൗഹാർദ്ദം പുലർത്തുമ്പോൾ വെള്ളവും വളവും കാറ്റും വെളിച്ചവും ഏറെ ലഭിക്കുന്ന ഒരു ഫലവൃക്ഷം പോലെ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം പകർന്ന് വളർന്ന് പന്തലിക്കാനും നമുക്ക് കഴിയും. കേവലം ഒരു വ്യക്തിയായ നാം അംഗീകരിക്കപ്പെടുകയും മറ്റുള്ളവരാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. പഴയ കാലമാണോ പുതിയ കാലമാണോ ഈ കുഞ്ഞിത്തത്തയ്ക്ക് ഇഷ്ടമെന്ന് കൂട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിത്തത്ത പറയും, പഴയ കാലമാണെന്ന്. എന്താ കാരണമെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? ആ, എല്ലാ കൂട്ടുകാരും ഈ കുഞ്ഞിത്തത്ത പറയുന്നത് താല്പര്യത്തോടെ കേൾക്കുന്നുണ്ടല്ലോ. മുമ്പൊക്കെ എത്ര എത്ര വിരുന്നുകാരെത്തിയിരുന്ന നമ്മുടെ വീടുകളിൽ ചായയും പലഹാരങ്ങളോടൊപ്പം സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്ന സംഭാഷണങ്ങളും തമാശ പറച്ചിലും പാട്ടും കൂത്തുമായി കഴിഞ്ഞിരുന്ന ആ ബാല്യകാലത്തെ പറ്റി ഏകയായി ഇരിക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞിത്തത്ത അങ്ങനെ ഓർത്തുപോകും. കുഞ്ഞുനാളിലെ സന്തോഷകരമായ ആ വേളകൾ തിരികെ കൊണ്ടുവരാൻ നാം മനസ്സ് വെക്കണം. തോളിൽ കൈകളിട്ട് തോടും മേടും പുഴക്കരയും വയലേലകളും കടന്നുപോയ സൗഹൃദം തിരിച്ചു വരില്ലേ? അല്ലെങ്കിൽ കുഞ്ഞിത്തത്തെ എന്തിനാ ഇങ്ങനെയൊക്കെ വാചകമടിക്കുന്നത്? ആർക്കും ഉപദേശങ്ങൾ കേൾക്കാനോ സ്വീകരിക്കാനോ സമയമില്ലാത്ത കാലമല്ലേ ഇത്? നീയാരടാ എന്നെ ഉപദേശിക്കാൻ എന്ന് കൂട്ടുകാർ തമ്മിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? നല്ലത് കേൾക്കാനുള്ള സന്മനസ് കൂടി നഷ്ടപ്പെട്ടാൽ നമ്മുടെ വ്യക്തിത്വത്തിന് എന്ത് ഗുണമാണുള്ളത്? ആരെയും അനുസരിക്കാത്തവൻ, അഹങ്കാരി, തോന്നിയ പോലെ ചെയ്യുന്നവൻ എന്ന വിശേഷണങ്ങൾ നമുക്ക് ചേർന്നതാണെന്ന് തോന്നുന്നുണ്ടോ? നാം എല്ലാവരും നല്ലവരാകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മെ വഷളാക്കുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ പരാജയം. നോക്കൂ കൂട്ടുകാരെ, ഒരു മോഷ്ടാവ് പോലും യഥാർത്ഥത്തിൽ ഒരു മോഷ്ടാവ് ആകാൻ ആഗ്രഹിക്കുന്നില്ല. കള്ളന്റെ മകൻ കള്ളനായി വളർത്താൻ കള്ളൻ ആഗ്രഹിക്കുമോ? തെറ്റായ ചിന്തയുടെയും തെറ്റായ ജീവിത രീതിയുടെയും സമ്മർദ്ദങ്ങളിൽ അകപ്പെടുമ്പോഴാണ് നാം തെറ്റുകൾ ചെയ്യുന്നത്. തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യമുണ്ട്. എന്നാൽ തിരുത്താനുള്ള മനസ്സിനെ അയാൾ അടച്ചു വെക്കുന്നു. മനസ്സ് തുറക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ തനിക്ക് മാറാനും സ്വീകാര്യമായ രീതിയിൽ വിജയിക്കാനും കഴിയും. ആ അവസരങ്ങളെ നാം കാണാതെ പോകുന്നതാണ് നാം വിജയിക്കാതിരിക്കാനും തെറ്റുകൾ ആവർത്തിക്കാനുമുള്ള കാരണം. നാം തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ കാരണം ധർമ്മശാസ്ത്രങ്ങളും മതങ്ങളും തത്വശാസ്ത്രങ്ങളും പിഴച്ചതുകൊണ്ടല്ല. തെറ്റുപറ്റിയത് തെറ്റു ചെയ്യുന്നവർക്ക് തന്നെയാണ്. ദർശനങ്ങൾക്കോ വീക്ഷണങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ അല്ല. എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും നേട്ടങ്ങൾ കൈവരിക്കണമെന്നുമുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു നോക്കൂ. വിജയം ഒന്നൊന്നായി നമ്മെ തേടിയെത്തുന്നതായി കാണാം. എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞിത്തത്തയുടെ വിജയാശംസകൾ. കൂടുതൽ വിശേഷങ്ങളുമായി ഈ കുഞ്ഞിത്തത്ത ഇനിയും വരും. അതുവരെ വിടാം.